ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഏകദേശം 50-ന് അടുത്ത് ഒഴിവുകളുണ്ട്. MTS അഥവാ PU, LD ക്ലർക്ക് തുടങ്ങിയ ഒഴിവുകളാണുള്ളത്. ലൈബ്രറിയൻ ഒഴിവുകളുണ്ട്. അപ്പോൾ ഒഴിവുകൾക്കൊന്നും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ MTSന് 10ാം ക്ലാസ് മാത്രം മതി. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴത്ത് കൊടുക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 36 ഒഴിവാണുള്ളത്. LD ക്ലർക്കിന് 2 ഒഴിവാണുള്ളത്. ബാക്കി ഫാർമസിസ്റ്റ്, ലൈബ്രറിയൻ തുടങ്ങിയ ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതായത് PU എന്നുള്ള പോസ്റ്റിൻ്റെ നമുക്ക് ഒഴിവുകൾ നോക്കാം. 36 ഒഴിവുകളാണുള്ളത്. 24 ജനറൽ, 4 OBC, 3 EWS, 3 എക്സ് സർവീസ്മെൻ, 2 PH. അതിൻ്റെ എസൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th പാസ് മാത്രമാണ്. ഇതിനും പെർസെൻറ്റേജോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല. 10th പാസ്സായ ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പേ സ്കെയിൽ വരുന്നത് 18,000 മുതൽ 56,900 വരെയാണ്. എന്തായാലും 25-ന് 30-ന് ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും. മാക്സിമം ഏജ് വരുന്നത് 25 വയസ്സാണ് പറയുന്നത്. ക്ലോസിംഗ് ഡേറ്റിന് വെച്ച് നോക്കുമ്പോൾ 25 വയസ്സാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ OBCക്കും SC ST ക്കും, OBCക്ക് 3 വർഷത്തെയും, SC ST ക്ക് 5 വർഷത്തെയും വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നോക്കുന്നത് LD ക്ലർക്കാണ്. അതിൻ്റെ 2 പോസ്റ്റാണുള്ളത്, ഒരു ജനറൽ, ഒരു OBC. 12th പാസ്സാണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് 30-ന് അടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും. ഇതിന് മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. പിന്നെ വരുന്നത് ഫാർമസിസ്റ്റിൻ്റെ 3 ഒഴിവുണ്ട്. 12th സ്റ്റാൻഡേർഡ് പാസും ഡിപ്ലോമ ഇൻ ആയുഷ് നഴ്സിംഗോ അല്ലെങ്കിൽ ഫാർമസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാറ്റലോഗർ എന്ന് പറഞ്ഞ ലൈബ്രറിയൻ ആണ്, 10th ക്ലാസ്സും. പിന്നെ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. മ്യൂസിയം ക്യൂറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. BSc ബോട്ടണി കഴിഞ്ഞവരും 2 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ലെക്ചറാണ്, ആയുർവേദ PG ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലെക്ചറർ പോസ്റ്റ്. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റാണ്. മാക്സിമം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന MTSഉം LD ക്ലർക്കും പോലെയുള്ള പോസ്റ്റുകളാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫോർമാറ്റിൽ തന്നെ വേണം. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഇവിടെ ഉണ്ട്, ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ ഫോം, അപ്ലിക്കേഷൻ ഫോമും ബാക്കി സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾക്ക് തന്നെ അറ്റസ്റ്റ് ചെയ്യാൻ മതി. കോപ്പീസിൻ്റെ ഒപ്പനമാണ് അയക്കേണ്ടത്. ഈ അപ്ലിക്കേഷൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ മുകളിലൊരു കോർണറിൽ ഒട്ടിക്കാനുണ്ട്. കൂടാതെ വേറൊരു ഫോട്ടോയും നിങ്ങൾ ഒപ്പനം സ്റ്റാപ്പിൾ ചെയ്യുക അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പനം. അത് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കറക്റ്റായിട്ട് എഴുതുക. പിൻകോഡ്, ഇമെയിൽ, മൊബൈൽ നമ്പർ എല്ലാം വെച്ചിട്ട്. പിന്നെ 5 വർഷത്തെ വയസ്സുള്ളവൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ്. 60 വയസ്സ് വരെ നിങ്ങൾക്ക് സർവീസ് ചെയ്യാനാണ് അവരെല്ലാ ആനുകൂല്യവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റ് വെക്കണം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് കുറച്ച് ഫീസ് കുറച്ച് നല്ല ഫീസാണ്. MTSനും LD ക്ലർക്കിനും അപ്ലൈ ചെയ്യാൻ 2,000 രൂപയാണ് ജനറൽ OBC കാറ്റഗറിക്ക്. 1,800 രൂപയാണ് EWS SC ST അപ്ലിക്കൻസിന് വരുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് ഫീസില്ല, എക്സ് സർവീസ്മെനും ഫീസില്ല. അപ്പോൾ നല്ല ഫീസുണ്ട്. അപ്പോൾ അതിൻ്റെ DDയും ഇതിൻ്റെ ഒപ്പം വെക്കണം നിങ്ങൾ അപ്ലിക്കേഷൻ്റെ ഒപ്പം. അതെല്ലാം അപ്ലിക്കേഷനും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എല്ലാം വെച്ചിട്ട് നന്നായി അപ്ലിക്കേഷനും ഫിൽ ചെയ്തിട്ട് ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ജോറാവാർ സിംഗേറ്റ്, അമർ റൂട്ട്, ജയ്പൂർ, 302002, ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ MTSൻ്റെ ഒഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കുക, പറ്റുന്നവർ അപ്ലൈ ചെയ്യുക. ഫീസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷനെയും തന്നെയാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കിട്ടുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാം. ബാക്കി സർട്ടിഫിക്കറ്റ്സിൻ്റെയും DD യുടെയും ഫോട്ടോയുടെയും ഒപ്പം അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ജോബിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.